ഇന്ന് ഇവനെ പിടിച്ചുകൊണ്ട് നമുക്കൊരു താറാവ് റോസ്റ്റിനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ അതിനെ പിടിച്ചുകൊണ്ട് കുറച്ച് കഷ്ണങ്ങളാക്കിക്കാണ്ടുണ്ടല്ലോ. കുറച്ച് മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും ലേശം കറിവേപ്പില ഇട്ടുകൊണ്ട് ഒരു 3 വിസിൽ വരാണ്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം 4-5 വല്യുള്ളികൾ അരിഞ്ഞ ചുളി, അതൊരു പാനിൽ ഓയിൽ വെച്ച് കണ്ടൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കണ്ടിടുക. എന്നിട്ട് അതൊരു മടിയും കൂടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് ഇളക്കി കൊടുക്കേണ്ട ഇടയിൽ ലേശം തക്കാളി കണ്ട് അരിഞ്ഞു വെച്ച് കണ്ട് അയക്കാണ്ട് ഇട്ടാലുണ്ടല്ലോ, പൊളി ഔട്ടാ. അതൊന്ന് അതിൻ്റെ ശേഷം കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി കണ്ട് ഇട്ടുകൊണ്ട് റെഡിയാക്കണം. അതിനുശേഷം 2-3 സാധനം കൂടി ഇനിയുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും, ഉപ്പില്ലാതെ സംഭവം നടക്കൂലല്ലോ. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടാളുണ്ടല്ലോ, ഔ ബഹുത്ത അച്ച. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊണ്ട് ഉഷാറാക്കിയാണ്ട് ഇളക്കി കൊടുത്ത സാധനം റെഡിയായി. നമ്മളെ കുക്കറിലുള്ള താറാവുണ്ടല്ലോ, അത് ആ പാനിക്കണ്ട് ഉന്തി വിടുക. അത് എന്നിട്ട് നന്നായിണ്ട് ഇളക്കി കൊടുത്തോളി. അതിൻ്റെ ഇപ്പം ഒരു കാര്യം മറന്നുപോയി, നമ്മളെ ഫുഡി വേൾഡ് ചാനലുണ്ടല്ലോ, അത് നല്ലതും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എന്നാൽ നീ വീഡിയോ ഇടുമ്പോൾ കാണാം. ഇതൊന്ന് നല്ലോണ്ട് ഇളക്കി വെക്കണം കേട്ടോ, എന്നാലാണ് അയിമക്കണ്ട മസാല പിടിച്ച ഒരു ഉഷാറാവുള്ളൂ. പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ട് മല്ലിച്ചപ്പ് കുറച്ച് മേലിന് ഇങ്ങനെ വാരി വലിച്ചിട്ടു. എന്നിട്ട് ഒരു 5 മിനിറ്റാണ് അടിച്ചു വെക്കുക. ഇതണ്ട് തുറന്നു നോക്കിയപ്പോൾ ഉണ്ടല്ലോ എന്താ സ്മെല്ല്, സ്മെല്ലുകൊണ്ട് വേറെ 2 ആൾക്കാർ പറയാതെത്തി. അവരെ ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം, ഇപ്പം ഒന്ന് കഴിച്ചു നോക്കണ്ടേ. ഞാനത് ലാഷ് എടുത്ത് കണ്ട് എൻ്റെ പ്ലേറ്റ് കണ്ടിട്ടു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വേറെ എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ ഇനൊരു പൊറാട്ട തന്നെ എടുത്തു. അപ്പോൾ ഒരു പീസ് എടുത്ത് കഴിക്കാൻ നിൽക്കുമ്പോഴാണ് ഇതാ കെടുക്കണു, ഞാൻ എൻ്റെ വിട്ട് കൊടുക്കണു എടുത്ത് കഴിച്ചുന്നേ. നമ്മളെ താറാവുണ്ടല്ലോ അത് നല്ലോണ്ട് വെന്തക്കണം ഇട്ടാ നോക്കി, അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് അതൊരു രക്ഷയില്ല. ഇവനൊന്ന് വീടി എടുത്തപ്പോൾ അവൻ്റെ ഒരു നാണം, ഏതായാലും ഓന്ന് കഴിച്ചോട്ടെ. ഇതാ ഇവിടെ വേറെ 2 ആൾക്കാർ, ഇവരല്ലട്ടാ നേരത്തെ പറഞ്ഞ 2 ആൾക്കാർ, അത് വേറെ ഒരാളാണ്. ഇത് അവൻ്റെ ചിന്ത അവിടെ ഗ്രീൻ പീസും വലാണ്. ഇട്ടോ ഇട്ടോ നിർത്തണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ വിളിക്കാത്ത അതിഥികൾ ഇതാണ്, ഇവരെ നല്ല കഴിച്ചേക്കണേ, പക്ഷേ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ നിർത്തണേ, അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.